ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഏതൊരു എക്സാമിന് പഠിക്കുമ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ കരിയറിനെ പറ്റി ആലോചിക്കാനുണ്ടല്ലേ എസ്പെഷ്യലി നമ്മളെപ്പോലത്തുള്ള സിവിൽ എഞ്ചിനീയേഴ്സിന് ഒരുപാട് ജോലി സാധ്യതകളുണ്ട് അപ്പം നമ്മളൊരു ജോലിയിലോട്ട് എൻ്റർ ചെയ്യുന്നത് മാത്രമല്ല ആ ജോലിയിൽ എത്രത്തോളം നമുക്കൊരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നമുക്ക് എത്രത്തോളം സാലറി അതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് കാരണം സീ ബേസിക്കലി നമ്മളെല്ലാവരും ജോലിക്ക് കടക്കുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും ഒരു ജോലിക്ക് കയറിയാൽ മതി എന്നുള്ളൊരു ആസ്പെക്റ്റിലായിരിക്കും എല്ലാവരും പഠിക്കുന്നത് പക്ഷേ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻ്റ് ലൈ ത്രീ ഇയേഴ്സ് ഡൗൺ ദ ലൈൻ അല്ലെങ്കിൽ ഫൈവ് ഇയേഴ്സ് ഡൗൺ ദ ലൈൻ നമ്മുടെ കരിയർ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ എക്സാമിന് പഠിക്കുമ്പോൾ ആ ഒരു സീരിയസ്നെസ് എല്ലാവർക്കും വേണം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളിപ്പോൾ നിങ്ങൾക്കറിയാം ആർ ആർ ബി ജെ യുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എത്രത്തോളം സാലറി ആണ് ഒരു ആർ ആർ ബി ജെ ഉദ്യോഗാർത്ഥിക്ക് കിട്ടുന്നെന്നുള്ളതാണ് കാരണം നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പ്ലസ് നമ്മൾ കയറി കഴിഞ്ഞിട്ടുള്ള സാലറി മാത്രമല്ല ഒരു മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ എങ്ങനെയാണ് ആ സാലറി കൂടുന്നത് എന്നുള്ളത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം ഒരു യഥാർത്ഥ ഒരു ഒറിജിനൽ സാലറി സ്ലിപ്പ് വെച്ചിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത് ആദ്യം ഒരു ജനറൽ ഐ ഡിക്ക് വേണ്ടിയിട്ട് കോമൺലി നമുക്ക് ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് എത്രത്തോളം സാലറി ആദ്യം തന്നെ കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം ട്രെയിനിങ് പീരീഡിൽ ബേസിക് ആയിട്ടുള്ള സാലറി എല്ലാം കിട്ടും പക്ഷെ അലോവൻസുകളൊന്നും കിട്ടത്തില്ല കാരണം ബേസിക്കലി അവരെ പഠിപ്പിക്കുകയാണല്ലോ ട്രെയിനിങ് പീരീഡ് ആണ് സോ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നോ ബിസ് ബേസിക് പേ തീർച്ചയായിട്ടും എപ്പോഴും നമുക്ക് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ബേസിക് പേയാണ് തേർട്ടി ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് ഒരു ജെഇക്ക് കിട്ടുന്ന ബേസിക് പേ എന്ന് പറഞ്ഞ് ഈ ബേസിക് പേനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഡി എ അതായത് ടി അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാനിവിടെ അപ്രോക്സിമറ്റി തേർട്ടി ഫോർ ആണ് യൂഷ്വലി ആ റേഞ്ചിലാണ് കിട്ടുന്നത് അതും ഈ പറഞ്ഞപോലെ നിങ്ങളുടെ ഓരോ വർഷം കഴിയുമ്പോഴേനും ഡി എയുടെ പെർസെൻറ്റേജും കൂടും ആൻഡ് ഇവിടെ ട്വൽവ് തൗസൻഡ് അപ്പം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ട്വൽ തൗസൻഡ് തേർട്ടി സിക്സ് ആണ് വരുന്നത് ട്രാൻസ്പോർട്ട് അലവൻസ് ഇതും റേഞ്ചാണ് ഫോർ തൗസൻഡ് എയ്റ്റ് ഹഡ്രഡ് ആയി കിട്ടാറുണ്ട് ഞാനൊരു ലോവർ റേഞ്ച് ആണ് ഇവിടെ കാണിച്ചിരുന്നത് നാലായിരത്തി അഞ്ഞൂറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ അതല്ലാതെ ട്രാവലിങ് അലവൻസ് ഉണ്ട് നാഷണൽ ഓഡിയ അലവൻസ് ഉണ്ട് ഈവൻ നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ഉണ്ട് ഒരുപാട് അലവൻസുകൾ ഉണ്ട് ദാറ്റ് ഡിപ്പൻസ് അപ്പൺ ദ നേച്ചർ ഓഫ് ദ വർക്ക് നിങ്ങൾ ഏത് ഡിവിഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നു നിങ്ങളുടെ ടൈപ്പ് ഓഫ് ജോബ് എന്താണ് ചെയ്യുക തന്നെ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ അപ്പൊ അതനുസരിച്ച് ഈ അലവൻസുകൾ മാറി തിരിഞ്ഞിരിക്കും സോ ഞാൻ തൽക്കാലം എഴുതിയിൽ ബിക്കോസ് ദാറ്റ് ഡിപ്പൻസ് അപ്പൺ ദ ജോബ് ബേസിക്കലി ആൻഡ് ഓഫ് കോഴ്സ് ഹൗസ് ആൻഡ് ആൻഡ് അലവൻസ് നിങ്ങൾ ഏത് സിറ്റിയിലാണ് നിൽക്കുന്നത് ഇപ്പം നിങ്ങൾ സ്റ്റാഫ് ക്വാർട്ടേഴ്സിനാണ് നിൽക്കുന്നതെങ്കിൽ ഇത് കിട്ടത്തില്ല അതല്ല നിങ്ങൾ പുറത്താണ് നിൽക്കുന്നതെങ്കിൽ ഒരു അലവൻസിനും നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് അത് ബേസിക്കലി നിങ്ങൾ ഏത് സിറ്റിയിൽ നിൽക്കുന്നു എന്നുള്ളത് ഡിപെൻഡ് ചെയ്യും നിങ്ങൾ ഒരു ഹൈടയർ സിറ്റിയിലാണ് ഒരു മെട്രോ സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി പെർസെൻറ്റേജ് വരെ അതായത് ബേസിക് പേയുടെ തേർട്ടി പെർസെൻറ്റേജ് വരെ നമുക്ക് എച്ച് ആർ ഐ കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ റേഞ്ച് ഇവിടെ എഴുതിയിട്ടുണ്ട് കാരണം തേർട്ടി ഇപ്പം ഏറ്റവും മിനിമം അതായത് ടെൻ പെർസെൻറ്റേജാണ് തേർട്ടി പെർസെൻറ്റേജ് ഏജ് ട്വന്റി സെവൻ ടു ട്വന്റി എയ്റ്റ് പെർസെന്റ് ആണ് നമുക്ക് എച്ച് ആർ വരുന്നത് അപ്പം ഞാൻ അതിൻ്റെ റേഞ്ച് ഒഴുകൊണ്ട് ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി റിപ്പീ ടൂ നൈൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ്രഡ് എയ്റ്റീസാണ് വരു ഒരു റഫ് കാൽക്കുലേഷൻ കൂട്ടിക്കോളൂ ടെൻ തൗസൻഡ് കൂട്ടിക്കോളും സോ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്കൊരു സി ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞിട്ട് ഒരു ആൾക്ക് കിട്ടുന്ന സാലറീസ് അറൌണ്ട് ഗ്രോസ് പേ നമ്മൾ നോക്കുമ്പോൾ അറൗണ്ട് ഒരു സിക്സ്റ്റി ടു സിക്സ്റ്റി ടു തൗസൻഡ് റുപ്പീസ് നിങ്ങൾക്ക് കിട്ടും പക്ഷെ ഇനി ഹാൻഡ് സാലറി തീർച്ചയായിട്ടും അതിന് ഡിഡക്ഷൻസ് കാണും കാരണം പെൻഷൻ സ്കീമുണ്ട് ഇൻകം ടാക്സ് ഉണ്ട് അപ്പം അതിനുള്ള ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് അറൌണ്ട് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് തന്നെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് സ്റ്റാർട്ടിങ് സാലറി ദറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് അപ്പം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾ കയറുന്നു നിങ്ങൾ അവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് സാലറി തരുന്നു എന്നുള്ളതാണ് അല്ലെ അപ്പൊ അവിടെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് അപ്പൊ ജെയ് എന്ന് പറഞ്ഞൊരു പോസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക ആർ ആർ ബി ജെ പോസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക ഇവിടെ നമ്മൾ കേരളത്തിൽ കേരളത്തിലൊരു എക്ക് തന്നെ തുടങ്ങുന്ന സാലറി അല്ലെ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ആണ് ജയ്ക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് അപ്പൊ ലൈക്ക് ജയ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങൾ നിങ്ങളിപ്പോൾ പല സ്റ്റുഡൻസ് ചോദിക്കും സാർ ഇത്രയും എഫേർട്ട് ഇടേണ്ട ഒരു ആവശ്യം ഉണ്ടോ സെ ഇറ്റ്സ് വേർത്ത് ഇറ്റ് അതായത് ഒരു ഏറ്റവും ബെസ്റ്റ് എക്സാംപി ആണ് ഞാൻ ഇവിടുന്ന കൂടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഞാൻ ഞാനൊരു യഥാർത്ഥ സാലറി സാലറിഷിപ്പ് നിങ്ങൾ കാണിക്കാൻ പോവാണ് അതൊരു ഫോർ ഇയേഴ്സ് കഴിഞ്ഞിട്ട് അത് ദൂരെ ചെയ്തൊരു ഫോർ ഇയേഴ്സ് കഴിയുമ്പോഴത്തേനും എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമുക്കിവിടെ ഒരു സാലറി ഒരു പേ സ്ലിപ്പ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ അവിടെ ക്ലിയർ ആയിട്ട് നിങ്ങളെ അവർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ബേസിക് പേ അപ്പോഴത്തേനും കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സി ഒന്ന് നോക്കിയേ തേർട്ടി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആയി സോ ബേസിക് പേ കൂടുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് പറ്റും ഗെമസ് അലവൻസും കൂടും നയൻറ്റി പെർസെന്റേജ് ആണ് അതും അതിന് പേർ ശതമാനം കൂടുന്നുണ്ട് ഏകദേശം എയ്റ്റീൻ തൗസൻഡ് ആണ് അവിടെ വരുന്നത് ഓക്കെ ആൻഡ് പിന്നെ ട്രാൻസ്പോർട്ട് അലവൻസ് ഞാൻ പറഞ്ഞില്ലേ അലവൻസുകൾ എല്ലാം വരുന്നുണ്ട് ഇതിനകത്ത് ഇവൻ എച്ച് ആർ എ കാൽക്കുലേറ്റ് ചെയ്തത് കാണാം ഈ ഒരു വ്യക്തി സ്റ്റാഫ് കോഡ്സ് ആണ് എടുത്തിരിക്കുന്നത് ഓക്കെ സോ സി അതെല്ലാം കൂടെ കൂട്ടുമ്പോ തന്നെ സി അലവൻസ് എല്ലാം കൂടെ കൂട്ടുമ്പോ തന്നെ ഒരു എയ്റ്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി വൺ ആണ് കിട്ടുന്നത് എയ്റ്റി ത്രീ തൗസൻഡ് ആൻഡ് ഇവിടെ ഡിഡക്ഷൻസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിഡക്ഷൻ വരുന്നത് നമ്മുടെ പെൻഷൻ സ്കീം തന്നെയാണ് അത് പിന്നെ നിങ്ങൾക്ക് പിന്നീട് കിട്ടും പിന്നീട് കിട്ടും ഇപ്പൊ ഡിഡക്ട് ചെയ്യുന്ന പിന്നീട് കിട്ടും ബാക്കിയുള്ള എല്ലാം കുഞ്ഞു കുഞ്ഞു അമൗണ്ടുകളാണ് എന്നിട്ട് പോലും അവർക്കൊരു ഏകദേശം നെറ്റ് പേ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എല്ലാ ഡിഡക്ഷൻസും കഴിഞ്ഞിട്ട് സെവൻറ്റി ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് എഴുപത്തയ്യായിരം രൂപ കിട്ടുന്നുണ്ട് ഇൻഹാൻസ് ദാറ്റ് ആക്ച്വലി അല്ലേ നമ്മളൊരു സ്റ്റാർട്ട് ജേർണി സ്റ്റാർട്ട് ചെയ്തുള്ളൂ ത്രീ ഫോർ ഇയേഴ്സ് ഡൗൺ ദ ലൈൻ തന്നെ നമുക്കൊരു സെവൻറ്റി ഫൈവ് തൗസൻഡ് ആണ് ഇൻഹാൻസ് സാലറി ഇൻഹാൻസ് സാലറി ആണ് പറയുന്നത് ഇത് എച്ച് ആർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾ ആലോചിക്കുക എത്രത്തോളം ഒരു ഒരു റേഞ്ച് ഒരു സാലറി റേഞ്ച് ആണ് കിട്ടുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കും നമ്മൾ ഇടുന്ന എഫേർട്ട് ഇത് ഇത്ര മതിയോ ഇപ്പൊ നോൺ ടെക്കിന്റെ ഇപ്പം നമ്മള് വീക്കെൻഡ്സുകൾ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ നമ്മൾ അതിന്റെ കോഴ്സുകളെല്ലാം ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു പഠിക്കും ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം നല്ലപോലെ പഠിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇടുന്ന എഫേർട്ട് പോരാ കാരണം ഈ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ മതി ഇന്ത്യ പോലത്തെ രാജ്യത്ത് നമുക്ക് ഇത്രയും സ്ട്രഗിൾ പീരീഡ് ഉള്ള സമയത്ത് ഇത്രയും സാലറി കിട്ടുന്ന വേറൊരു ജോബ് ഇല്ല അല്ലെ അതും ഗവൺമെന്റ് ജോബിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ സി പ്രൈവറ്റ് ജോബില് ജോബില് ഒരു ഒരു ഇല്ല നെക്സ്റ്റ് മന്ത് നിങ്ങളെ ഫയർ ചെയ്യുന്ന പോലെ അറിഞ്ഞൂടും അപ്പൊ അവിടെയാണ് ഇത്രയും സാലറി ഉള്ള ഒരു ഒരു ജോലി വരുമ്പോൾ നമുക്ക് എത്രത്തോളം എഫേർട്ട് ഇടണം എന്ന് എന്നാണ് മനസ്സിലാക്കുക ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് തന്നെ കാണുക നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന എഫേർട്ട് മതിയോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക അപ്പൊ ഇച്ചും കൂടെ എക്സ്ട്രാ എഫേർട്ട് ഇട്ടാലും ഒരു മടിയും വേണ്ട അത് വേർത്തിട്ട് തന്നെയാണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സോ അത് ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ മാക്സിമം സപ്പോർട്ട് ഞാൻ സൈഡിൽ നിന്ന് അല്ലെ അക്കാദമി സപ്പോർട്ട് നമ്മൾ തരുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ ഫ്രണ്ട്സ് ഓൾ ദി ബെസ്റ്റ് അമേസ് അക്കാദമി കോൾ